വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികളുടെ ദുരിതം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് കൺസെഷൻ യാത്രയിൽ സഞ്ചരിക്കുന്ന കുട്ടികളോട് പലപ്പോഴും മോശമായാണ് പ്രൈവറ്റ് ബസ് കണ്ടക്ടർമാരുടെ പെരുമാറ്റം സീറ്റ് ഉണ്ടെങ്കിലും ഇരുന്നാൽ വഴക്കു പറയുക ചീത്ത വിളിക്കുക കുട്ടികളെ കയറ്റാതെ പോവുക അപമര്യാദയായി പെരുമാറുക തുടങ്ങിയവയൊക്കെ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കാക്കനാട് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയോട് കണ്ടക്ടർ ചെയ്ത ക്രൂരതയാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ ഓടുന്ന എസ് എം എസ് ബസ് ജീവനക്കാരാണ് തൃക്കാക്കര കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഫാത്തിമ ഫർഹാനയോട് കണ്ണിൽ ചോരയില്ലാത്ത വിധം പെരുമാറിയത് ഈ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളൊക്കെയും കുട്ടികളെ കയറ്റാതെ പോകാറാണ് പതിവ് ആൺകുട്ടികൾ ഇരുചക്ര വാഹനങ്ങളിൽ ഉൾപ്പെടെ ലിഫ്റ്റ് ചോദിച്ച് വീടുകളിലേക്ക് പോകുമ്പോൾ പെൺകുട്ടികളാണ് വിഷമിക്കുന്നത് പലരെയും രക്ഷിതാക്കളെത്തി കൊണ്ടുപോകുകയാണ് പതിവ് ചിലർ ഓട്ടോയും മറ്റും പിടിച്ച് വീടുകളിലെത്തുന്നു ഇന്നലെ സ്കൂൾ വിട്ട് ഫർഹാനയും സഹപാഠികളും സ്കൂളിന് മുമ്പിലെ ജഡ്ജിമുക്ക് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കവെയാണ് ദാരുണ സംഭവം ഉണ്ടായത് ബസ് എത്തിയപ്പോൾ കയറാൻ ശ്രമിച്ച പെൺകുട്ടികളെ കണ്ടക്ടർ തടഞ്ഞു ഇതിനിടെ കയറാൻ ശ്രമിക്കവേ കണ്ടക്ടർ ഫാത്തിമയെ റോഡിലേക്ക് തള്ളിയിടുകയായിരുന്നു എന്നിട്ട് കണ്ടക്ടർ മണിയടിച്ച് ബസ് എസ് മുന്നോട്ടെടുത്തു ബസ്സിൽ നിന്നും വീണ ഫാത്തിമയ്ക്ക് ഇടുപ്പല്ലിന് ഗുരുതര പരിക്കേറ്റു സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫാത്തിമയെ പിന്നീട് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റി ഒരു മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കളക്ടറേറ്റിലെത്തി കളക്ടർ എസ് സുഹാസിന് പരാതി നൽകി സ്കൂളും കോളേജും വിട്ടാൽ വീട്ടിലെത്താൻ സ്വകാര്യ ബസ്സുകളുടെ പിന്നാലെ ബസ്സുകളേക്കാൾ വേഗത്തിൽ കുതിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ നിസ്സഹായ അവസ്ഥ കളക്ടർക്ക് ബോധ്യപ്പെട്ടു സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ